കുടുംബബന്ധത്തിന്റെ ആനന്ദത്തിനും കുടുംബബന്ധത്തിന്റെ സന്തോഷത്തിനും കുടുംബബന്ധത്തിന്റെ സൗഹാർദ്ദത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മത്തിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയത്, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള മനോഹരമായ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. അതെല്ലാം പഠിച്ചെടുക്കുമ്പോൾ ആ കുടുംബത്തിൽ എപ്പോഴും ആനന്ദമുണ്ടാവും. അൽഹംദുലില്ലാഹ്, എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് അല്ലാഹു ഈ സദസ്സിലൂടെ വലിയ സമാധാനങ്ങൾ നൽകുന്നുണ്ട്. കാരണം സ്വഭാവത്തിന്റെ നന്മയും. ഉസ്താദേ, ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പൊ വളരെ സന്തോഷമാണ്, ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പൊ വളരെ റാഹത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ, വളരെ റാഹത്തോടെ, വളരെ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിവിന്ദിലാമിന്റെ കുടുംബങ്ങൾ അറിയിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ചില സ്വഭാവങ്ങളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ആ സ്വഭാവം നിങ്ങളെ കുടുംബജീവിതത്തിലെ ഭാര്യക്കോ ഭർത്താവിനോ ഉണ്ടായി കഴിഞ്ഞാൽ അത് അപകടമാണ്, അത് അപകടമാണ്. ആ കുടുംബജീവിതത്തിൽ പിന്നെ കരകയറാൻ വല്ലാത്ത പ്രയാസമാണ്. അത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സ്വഭാവം ഒരിക്കൽ മദീനയിലെ മസ്ജിദുൻ നബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരുടെ മനസ്സറിയാൻ കഴിയുന്ന നേതാവാണ്, മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിവുള്ള നേതാവാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ, മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വായിച്ചെടുക്കാൻ കഴിവുണ്ട്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് സ്വഹാബത്തിനോട് ഒരു വാക്ക് പറഞ്ഞു. സ്വഹാബ, ഈ സദസ്സിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്, ചില സ്വഭാവങ്ങൾ നിങ്ങൾ മാറ്റിയേ പറ്റൂ. ചില സ്വഭാവങ്ങൾ ചില ആളുകളുണ്ട്, അവരുടെ ധാരണ അവരാണ് എല്ലാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ പേര് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയാണ്, ഒരാൾ ഉപദേശിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആളുകൾക്കിടയിലാണെങ്കിൽ അവർ പേര് പറയൂല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂട്ടത്തിൽ നമ്മൾ ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഉപദേശിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമാക്കിയിട്ടാണ് പറയാറുള്ളത്. ഒരാളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാറില്ല. അവരുടെ സ്വഭാവം, ആരുടെങ്കിലും സ്വഭാവം മോശമായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടിയിട്ടാണ് വിശ്വാസം മാത്രങ്ങൾ പറയാം. ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് മുത്തനബി വശമാക്കൂല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഉപദേശിക്കുക. സഭയിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ നിന്ന് അവരെ വശമാക്കുന്ന രൂപത്തിൽ നമ്മൾ ഉപദേശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബിയിൽ ഇരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വഹാബത്തെ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ എല്ലാവരുമല്ല ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. നിങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് സ്വഹാബ, ആ സ്വഭാവത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ. ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ, അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണേ സ്വഹാബ. ഏത് സ്വഭാവത്തെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? എല്ലാ സന്തോഷങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ്, എല്ലാ സ്നേഹബന്ധങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ് സ്വഹാബ. ഒരു സ്നേഹത്തിന്റെ ജീവിതം ആ സ്വഭാവമുള്ളവർക്ക് അല്ലാഹു നൽകൂല. ആ സ്വഭാവമുള്ളവർക്ക് ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം അല്ലാഹു അവർക്ക് നൽകൂല സ്വഹാബ.
അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അത് ഏത് ബന്ധത്തിലാണെങ്കിലും ആ സ്വഭാവം നിങ്ങൾ മാറ്റിയിരിക്കണമെന്നാണ് നബിയെ. ആ സ്വഭാവം മാർക്കാണ് വരുന്നത് നബിയെ. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരിലാണ് നബിയെ? പറയുകയാണ് അറിവിന്നിലാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസിന്റെ മുന്നിലിരുന്ന് കൊണ്ട് ആമീൻ പറയുന്ന പതിനായിരക്കണക്കിന് മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകരെ ഉമ്മത്തിനോട് വളരെ സ്നേഹത്തോടെ ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ്. ആ സ്വഭാവം നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം തരൂയാ, ഒരിക്കലും നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സമാധാനം തരൂയാ. ഓരോ ഭാര്യമാരും ഓരോ ഭർത്താക്കന്മാരും ഓരോ ഫാപ്പമാരും ഉമ്മമാരും ഓരോ ഉമ്മമാരും ഓരോ മക്കളും പഠിച്ചിരിക്കുന്ന ഹദീസാണ്. ഓരോ ഗുരുനാഥന്മാരും ഓരോ ശിഷ്യന്മാരും ഓരോ നേതാക്കന്മാരും മണികളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയട്ടെ, ആ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, അത് ഇബ്ലീസിലെ ശൈത്താനിലെ സ്വഭാവമാണ്. ആ സ്വഭാവം തുടക്കം കുറിച്ചത് ഇബ്ലീസാണ് സ്വഭാവ. ആ സ്വഭാവത്തിലെ രചയിതാവ്, ആ സ്വഭാവത്തിലെ ഒന്നാമത്തെ ഉടമ അത് ഇബ്ലീസാണ് സ്വഭാവ. ആ സ്വഭാവം ഏതെല്ലാം ചെറുപ്പക്കാർക്കുണ്ടോ, ഏതെല്ലാം ചെറുപ്പക്കാരികൾക്കുണ്ടോ, ഏതെല്ലാം ഉമ്മമാർക്കുണ്ടോ, ഏതെല്ലാം പാപ്പമാർക്കുണ്ടോ, ആർക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടെങ്കിലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്നൽ ശൈത്താനെ യഖവാനാ, അവര് ശൈത്താനിന്റെ കൂട്ടുകാരാണ്, അവര് ശൈത്താനിന്റെ സുഹൃത്തുക്കളാണ്, അവര് ശൈത്താനിന്റെ മക്കളാണ്, അവര് ശൈത്താനിന്റെ സ്വഭാവത്തെ ഇബ്ലീസിനെ അല്ലാഹു നൽകിയ ദുഷിച്ച സ്വഭാവത്തെ കടമെടുത്ത് ജീവിക്കുന്നവരാണ്. സ്വഹാബത്തിയോട് ചത്രികം വലിയ ഗൗരവമുള്ള സ്വഭാവം ഏതാണ് നബിയേ? സന്തോഷമുള്ള കുടുംബ ജീവിതത്തിന് താറുമാറാക്കുന്ന സ്നേഹത്തോടു കൂടി നടക്കുന്ന ഭാര്യമർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നല്ല ഇസ്സത്തോടെ കഴിഞ്ഞു പോകുന്ന സമുദായത്തിന്റെ ഇടയിലെ ഭിന്നതയുടെ ബോംബുകൾ വർഷിക്കുന്ന ഏറ്റവും മാരകമായ ആ സ്വഭാവം ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഭാവത്തിനോട് പറയാണ് പറഞ്ഞു തരാ, ആ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അതിന്റെ ഗൗരവം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരട്ടെ. സ്വഭാവ ആ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അണുമണി തൂക്കം നിങ്ങളെ ഹൃദയത്തിലോ നിങ്ങളെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ, അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാരി വിദൂരത്താകും ആ സ്വഭാവത്തിന്റെ കാരണം കൊണ്ട്. അറിവിന്ദിലാവ് കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്വഹാബത്ത് ചോദിച്ചു ഏത് സ്വഭാവമാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുകയാണ് അത് ഇബ്ലീസിന്റെ സ്വഭാവമായ കിബറാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ. ഏതെങ്കിലും ഒരാളെ ഹൃദയത്തിന്റെ കത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നു കഴിഞ്ഞാ അവന്റെ ജീവിതം അതോടുകൂടി താറുമാറായി സ്വഹാബ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഏതെങ്കിലും ഒരു ഭാര്യക്കോ ഭർത്താവിനോ ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നുകൊണ്ട് കുടുംബത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്നവനാരാ, കുടുംബത്തിലെ ഭർത്താവിനോട് അഹങ്കാരം കാണിക്കുന്ന ഭാര്യ ആരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, യദ്ഖുലുൽ ജന്നാ,
അവരെ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ, അവർക്ക് സ്വർഗ പ്രവേശനമില്ല സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിയുന്നില്ല. കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, മദീനയിലെ മസ്ജിദുൻ നബിയിലെ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്ന മുത്തുനബി അങ്ങനെ സ്വഹാബത്തിനോട് പറയാൻ കാരണം എന്തെന്നറിയോ? ആ സ്വഹാബത്തിന്റെ കടയിലെ പാവപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയെ ഉപദേശിക്കാൻ വേണ്ടിയാണ് പേര് പറയാതെ മുത്ത റസൂലുള്ള അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സ്വഹാബി മുത്തുനബിയോട് വന്ന പറഞ്ഞു, നബിയേ മാപ്പ് തരണം, നബിയേ തെറ്റുപറ്റിയതാണ് തങ്ങളെ, എന്റെ അടുക്കൽ വീഴ്ച സംഭവിച്ചതാണ് നബിയേ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, മോനെ നിനക്ക് അല്ലാഹു നല്ല വിവരം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല പണം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉദ്യോഗം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉന്നതമായ സ്ഥാനമാനങ്ങളെ വാരിക്കോരി തന്നേക്കാ, അതിന്റെ പേരിൽ എന്റെ ഖിബറ് ഭാര്യയോട് എടുക്കാൻ പാടില്ല മോനെ, ആ അഹങ്കാരന്റെ ഭാര്യയോട് കാണിക്കാൻ പാടില്ല മോനെ. എത്ര ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ, എത്ര ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ. അല്ലാഹു തന്ന സ്ഥാനത്തിന്റെ പേരില് കുടുംബ ജീവിതത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയവനാണെന്ന ചിന്ത ഭാര്യയോടെ കാണിക്കുന്നവരില്ലേ? ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കൂല, ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അങ്ങനെ കിബറിയെന്ന അഹങ്കാരം മാരക രോഗം ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നവരാരാ, അവരെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല, അവരെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷങ്ങൾ കൊടുക്കൂല. ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്, കണ്ണുനീരുകളാണ്, പ്രതിസന്ധികളാണ് ഹൃദയത്തിന്റെ അകത്ത് കിബറ് കൊണ്ട് നടക്കുന്നവർക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതെന്ന് മുത്തുനബി പറയുകയാണ്. മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന സ്ഥാനം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട ചെറുപ്പക്കാരാ, നിങ്ങളെ വളരെ പാവപ്പെട്ടവളായിരിക്കാ, നിങ്ങളെ വളരെ പാവപ്പെട്ട തറവാടിൽ നിന്ന് കയറി വന്നവരായിരിക്കാ, നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് സ്വത്ത് കുറവായിരിക്കാ, നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് തറവാട് കുറവായിരിക്കാ, ചെറിയ തറവാട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണായിരിക്കാ. അത് കരുതി നമ്മുടെ വേലക്കാരിയായി മാത്രം കണ്ടാൽ കിബ്ര കാണിച്ചുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട്, അഹന്തത കാണിച്ചുകൊണ്ട്, പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ ആ സ്വഭാവം എടുത്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. അതുകൊണ്ടാണല്ലോ പല കുടുംബങ്ങളിലും വിള്ളൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? പല കുടുംബങ്ങളിലും തെറ്റിദ്ധാരണകൾ വീഴുന്നത് എന്തുകൊണ്ടാ? പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ? പല കുടുംബങ്ങളും തകർന്നടിയുന്നത് എന്തുകൊണ്ടാണ്? ചില്ലുവട്ടാരങ്ങ പോലെ വലിയ വലിയ കുടുംബത്തിന്റെ അകത്ത് തകർച്ചയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിന്റെ അകത്ത് കിബറ് വരുമ്പോഴാണ്, ഹൃദയത്തിന്റെ അകത്ത് അഹങ്കാരം വരുമ്പോഴാണ്, ഹൃദയത്തിന്റെ അകത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത വരുമ്പോഴാണ്. മാറ്റണം റബ്ബേ, ആ മനസ്സ് ഞങ്ങൾക്ക് മാറ്റിത്തരണമല്ലോ, ആ മനസ്സ് ഞങ്ങൾക്ക് മാറ്റിയിട്ട് ഒരു നിഷ്കളങ്കമായ സലാമത്തുള്ള മനസ്സിന്റെ ഉടമയായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ.
തീർന്നിട്ടില്ല. ഭർത്താക്കന്മാര് മാത്രം ശ്രദ്ധിച്ചാൽ പോരയ്യോ, ഭർത്താക്കന്മാര് മാത്രം ശ്രദ്ധിച്ചാൽ പോരയ്യോ, ഭാര്യമാരും ഈ വിഷയം ശ്രദ്ധിക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ വലിയ വലിയ അറിവുള്ളവളായിരിക്കാം, നിങ്ങളൊരു പക്ഷേ വലിയ തറവാട്ടുകാരിയായിരിക്കാം, നിങ്ങളൊരു പക്ഷേ നല്ല സൗന്ദര്യവതിയായിരിക്കാം, നിങ്ങളൊരു പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകളെ തന്നിരിക്കാം. അത് കരുതിയിട്ട് ഭർത്താവിനോട് അഹങ്കാരം കാണിക്കരുത്. ഞാൻ പറയുന്നതെന്തും എന്റെ ഇക്ക കേൾക്കണമെന്ന നിർബന്ധം നമ്മൾ വരുത്തരുത്. ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം എന്റെ ഭർത്താവ്, ഞാൻ വരച്ച വരയില്ല എന്റെ ഭർത്താവ് നിൽക്കണമെന്ന ചിന്ത എന്റെ പിങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീന വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്യം എന്തെന്നറിയോ? എന്റെ മഗതിയായ ആയിഷ മോളെ, ആയിഷ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരാണ്, നിങ്ങളെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരാണ്, നിങ്ങളെ സ്വർഗത്തിലെ റാണികളാണ്, നിങ്ങൾ സ്വർഗത്തിലെ ഹൂറികളെ പോലെ അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കരുതിയിട്ട് മനസ്സിന്റെ അകത്ത് അഹങ്കാര വരാ പാടില്ല, മനസ്സിന്റെ അകത്ത് അഹങ്കാര വരാ പാടില്ല. ഒരാണ് മണിത്തൂക്കമങ്ങാനും അഹങ്കാരം നിങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് വന്നു ചെന്ന അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, ഞാനല്ല നമസ്കാരക്കാരിയാണെന്ന ചിന്ത മനസ്സിൽ വേണ്ട, ഞാനൊരുപാട് ഹജ്ജ് ചെയ്തവളാണ്, ഞാനൊരുപാട് ഉംറ ചെയ്തവളാണ്, ഞാനൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അല്ലാഹുവാണ് നമുക്ക് സ്ഥാനമാനങ്ങൾ തരുന്നത് അല്ലേ? സ്ഥാനമാനങ്ങൾ നൽകുന്നത് റബ്ബാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. എന്നെ ഞാനാക്കുന്നത് അള്ളാഹുവാണ്, നിങ്ങളെ നിങ്ങളാക്കുന്നത് അള്ളാഹുവാണ്, ഓരോരുത്തർക്കും ഓരോരുത്തരായ യോജിച്ച സ്ഥാനങ്ങൾ നൽകുന്നത് റബ്ബാണ് ആണല്ലോ, അത് അള്ളാഹു നൽകിയതാണ്. പിന്നെ നമ്മള് ഇപ്പൊ ഭർത്താവ് നല്ല നിലയിലാണ്, ആ ഇക്കപ്പ ഞാൻ പറയുന്നിടത്തൊന്നും നിൽക്കുന്നില്ല, ഭാര്യക്ക് ഇങ്ങനെ തോന്നുക ഭർത്താവിനോട് അഹങ്കാരം തോന്നുക പാടില്ല, ഞാൻ വലിയ കുടുംബത്തിലെ പെണ്ണല്ലേ, ഞാൻ ഒരുപാട് സ്വത്ത് കൊണ്ടുവന്ന മരുമകളല്ലേ, ആ ചിന്ത പെണ്ണിന് വരാൻ പാടില്ല. അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്, അത് പാടില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്, ഓരോ ഭർത്താക്കന്മാരുടെ മനസ്സും അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ചിലപ്പോ നല്ല ഉദ്യോഗസ്ഥന്മാരായിരിക്കും, നമ്മൾ നാട്ടിലെ പ്രസിഡന്റ് ആയിരിക്കും, കമ്മിറ്റി ആയിരിക്കും, നമ്മൾ വലിയ പ്രഭാഷകനായിരിക്കും, വലിയ പാട്ടുകാരനായിരിക്കും, വലിയ ആളായിരിക്കും, പക്ഷേ ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് ഭാര്യയോട് നിങ്ങൾ ആ രൂപത്തിൽ ഇടപെടാൻ പാടില്ല. എങ്ങനെ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഒരു കാര്യമൊന്നുമില്ലാതെ കാര്യത്തിന് മാത്രം സംസാരിക്കാം, അതെങ്ങനെയാണ് ഭാര്യയോട്? കാരണം എന്താ, ഞാൻ വലിയ ആളല്ലേ, നമ്മൾ അങ്ങനെ തമാശ ഒന്നും പറയാൻ പാടില്ലല്ലോ, നമ്മൾ വലിയ സെറ്റപ്പിലല്ലേ, അങ്ങനത്തെ ചിന്ത വരാൻ പാടില്ല ഭർത്താക്കന്മാർക്ക്, അങ്ങനെ വരാൻ പാടില്ല. ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ചില സഹോദരിമാർക്ക് ഒരു ധാരണ ഉണ്ടാവും, അവർ ചിലപ്പോ തഹജ്ജ് നിസ്കരിക്കും, അവരിപ്പോ ദുഹാ നമസ്കരിക്കും, തന്റെ പുതിയ ആപ്പിള ചിലപ്പോ അതൊന്നും ഉണ്ടാവില്ല. അത് കരുതിയിട്ട് ഞാൻ പറയുന്നതെന്തും അവർ കേൾക്കണം, ഞാൻ അവരെക്കാളും നല്ലവനല്ലേ, ഞാൻ അവരെക്കാളും കുറെ ഇബാദത്തെടുക്കുന്നവനല്ലേ. അഹങ്കാരം ഹൃദയത്തിന്റെ അകത്ത് വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട്, സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, മുച്ചനബി സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സമാധാനത്തിന്റെ വെള്ളരിപ്പാവ് പറത്തി സന്തോഷം നൽകണേനാദാ. ആരംഭ റസൂൽ സ്വഹാബത്തിനോട് പറയുന്ന സഹാബ, അഹങ്കാര
അഹങ്കാരം എന്നുള്ളത് അപകടമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വലിയവനാണെന്ന ചിന്ത, ഞാൻ വലിയവനാണ്, ഞാൻ തിരക്കടില്ല എന്ന ചിന്തയാണ്, അത് അഹങ്കാരമാണ്. ഇബ്ലീസാണ് ആ സ്വഭാവം നിങ്ങളെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നത്, ആ സ്വഭാവം നിങ്ങളെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുന്നത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആണ്. അതുകൊണ്ടാണല്ലോ മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ ശൈത്താനെ അഹവാനാ, ശൈത്താൻ ഒരുപാട് കൂട്ടുകാരുണ്ട്, ശൈത്താൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. ആരാണ് നബിയെ ഇബ്ലീസിന്റെ കൂട്ടുകാർ? ആരാണ് നബിയെ ശൈത്താന്റെ കൂട്ടുകാർ? ആരാണ് നബിയെ? ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശൈത്താനിലെ കൂട്ടുകാർ ആരെന്നറിയോ? മനസ്സിന്റെ അകത്ത് പക കൊണ്ട് നടക്കുന്നവരാണ്, മനസ്സിന്റെ അകത്ത് കിബ്ര കൊണ്ട് നടക്കുന്നവരാണ് സ്വഹാബ. ഹൃദയത്തിന്റെ അകത്ത് മറ്റുള്ളവരോട് അഹങ്കാരം കൊണ്ട് നടക്കുന്നവൻ ആരാ? ഞാൻ പ്രസിഡന്റ് ആയിരുന്നുവല്ലോ, ഞാൻ മഹല്ലിന്റെ ഒരു സെക്രട്ടറി ആയിരുന്നുവല്ലോ, ഞാൻ കുടുംബത്തിന്റെ ഒരു നായകനാണല്ലോ, നായികയാണല്ലോ, ഞാൻ പറയുന്നത് പോലെ അവരക്കനുസരിക്കണം, ഞാൻ പറയുന്നത് പോലെ അവരൊക്കെ കേൾക്കണം, ഞാൻ പറയുന്നതെന്തും ഭാര്യ അനുസരിക്കണം, ഞാൻ പറയുന്നതെന്തും ഭാര്യ അനുസരിക്കുന്നവളാവണം, ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്റെ ഭാര്യനക്ക് ഭക്ഷണം റെഡിയാക്കിയിരിക്കണം. കാരണം എന്താണ്? വലിയ ഉദ്യോഗസ്ഥനാണ്. വേണ്ട മോനെ, വേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് സ്ഥാനം തന്നു എന്ന് കരുതിയിട്ട് ഭാര്യമാര് അടിമകളെ പോലെ പണിയെടുക്കണമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വന്നാൽ അവര് ഇബ്ലീസിന്റെ കൂട്ടുകാരാണ്, അവര് ഇബ്ലീസിന്റെ കൂട്ടുകാരാണ്, അവരെ മനസ്സിൽ ഇബ്ലീസിന്റെ വലിയ സ്ഥാനം നൽകിയവരാണ്. കാരണം ആരെന്നറിയോ? ആദ്യമായി ഹൃദയത്തിന്റെ അകത്ത് കിബർ വന്ന ജാരിക അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ? അല്ലാഹുവിന്റെ സ്വർഗ്ഗലോക സ്വർഗമുണ്ടല്ലോ, എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു തരുന്ന ലോകമല്ലേ? എന്ത് ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്നതിന്റെ മുമ്പ് തന്നെ പടച്ചിതമ്പരാൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ലോകമല്ലേ? ഇവിടെ നിന്നുള്ള നമുക്ക് സങ്കടങ്ങളെ തന്നേക്കാ. ഇത് ദുന്യാവാണ് വെങ്ങലെ, ഇത് ദുന്യാവാണ് ചെറുപ്പക്കാരാ. കുടുംബ ജീവിതത്തിൽ ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരം തന്നുകൊണ്ട് അല്ലാഹു നമ്മ ദുന്യാവിൽ നിന്ന് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. രോഗങ്ങളെ കൊണ്ട്, കഷ്ടപ്പാടുകളെ കൊണ്ട്, ദുഃഖങ്ങളെ കൊണ്ട്, ദാരിദ്ര്യങ്ങളെ കൊണ്ട് അല്ലാഹു ഈ ദുന്യാവിൽ നിന്ന് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഒരു പരീക്ഷണവുമില്ലാത്ത ലോകം അല്ലാഹു നമുക്ക് തരുന്നുണ്ടല്ലോ, ഒരു സങ്കടമില്ലാത്ത സ്വർഗം അല്ലാഹു നമുക്ക് തരുന്നുണ്ടല്ലോ. ആ സുഖലോക സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലെ അല്ലാഹു മാലാഹമാരോടൊക്കെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അഹങ്കാരം കൊണ്ട് മാറി നിന്നവരെ അഹങ്കാരം കാണിച്ചത് കൊണ്ട് അല്ലാഹു പുറത്താക്കിയില്ലേ? സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇല്ല രാജാ, ഞാൻ സുജൂദ് ചെയ്യൂല. അല്ലാഹു കളിമണ്ണ കണ്ട വളച്ചാദവിന്റെ മുമ്പിലെ തീയനാല് വളച്ച ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാനാണ് റബ്ബേ? എന്നെ തീയ കൊണ്ട് പടച്ചവനാണല്ലോ, ഞാൻ തീയ കൊണ്ട് പടച്ചവനാണല്ലോ, ഞാൻ മാലാഖമാർക്ക് ക്ലാസ് എടുക്കുന്നവനാണല്ലോ, തീയ കൊണ്ട് പടച്ച ഞാൻ എങ്ങനെയാണ് റബ്ബേ? കളിമണ്ണ കണ്ട് പടച്ച കേവലം മാധവന്ന പ്രിയപ്പെട്ടവരെ മുമ്പേലെ ഞാൻ സുജൂദ് ചെയ്യുന്നത് എങ്ങനാ? പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആരായിരുന്നു? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആരായിരുന്നു? അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തില്ലായിരുന്നു, അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടില്ലായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മലക്കുകൾക്ക് വരെ അല്ലാഹുവിന്റെ മാലാഹമാർക്ക് വരെ ക്ലാസ് എടുത്തു കൊടുക്കാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു കഴിവ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇബ്ലീസിന് അല്ലാഹു അത്രയും വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഏഴ് ആകാശങ്ങളിലും ഏഴ് സ്ഥാന പേരാണ് ഇബ്ലീസിന്.
അള്ളാഹു നൽകിയത്. കാരണം അത്രത്തോളം വലിയ അറിവുകൾ ഉണ്ടായിരുന്നുവല്ലോ, അത്രത്തോളം വലിയ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ, അത്രത്തോളം വലിയ ബഹുമാനം ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ ആ സ്ഥാനങ്ങളും ആ ബഹുമാനങ്ങളും ആ പവറുകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് അള്ളാഹു ഇല്ലാതെയാക്കിയത് എന്തുകൊണ്ടാണ്? അഹങ്കാരം വന്നത് കൊണ്ടല്ലേ? കിബിറ് വന്നത് കൊണ്ടല്ലേ? മനസ്സിന്റെ കത്ത് കിബിറ് വന്നത് കൊണ്ടല്ലേ? എങ്ങനാണ് റബ്ബേ, എങ്ങനാണ് അല്ലാ, എങ്ങനാണ് നാദാ, എങ്ങനാണ് നാദാ? ഈ കളിമണ്ണ് കൊണ്ട് വളച്ച ആദമിന്റെ മുമ്പില്, ഈ തീയ് കൊണ്ട് വളച്ച ഞാനങ്ങനെ സുജൂദ് ചെയ്യാനാണ് അല്ലാ. പുറത്തു പോവളാ, ഞാൻ പറഞ്ഞത് അനുസരിക്കാത്ത കിബിറ് മനസ്സിന്റെ കത്ത് കൊണ്ട് നടന്ന കിബിലീസേ, ഈ സുഖലോക സ്വർഗത്തിലുള്ള പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അങ്ങ് പുറത്താക്കിയതല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവാ കാരണം എന്തെന്നറിയോ? അത് ഹൃദയത്തിന്റെ അകത്ത് അഹങ്കാരം വന്നത് കൊണ്ടാണ്, അത് ഹൃദയത്തിന്റെ അകത്ത് കിബിർ വന്നത് കൊണ്ടാണ്. ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നപ്പോഴല്ലേ ഇബ്ലീസിന് അല്ലാഹു പുറത്തേക്കറിഞ്ഞത്? ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത വന്നത് കൊണ്ടല്ലേ ഇബ്ലീസിന് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? അതുകൊണ്ടാണ് മുത്തു റസൂല് പറയുന്നത്, ഇന്നലി ശൈത്താനി അഹവാനാ, ശൈത്താനി നരവാണ് സഹോദരങ്ങളുണ്ട് സ്വഹാബ, ശൈത്താനി നരവാണ് സഹോദരിമാരുണ്ട് സ്വഹാബ, ശൈത്താനില്ല സഹോദരങ്ങൾ ആവരുത് ചെറുപ്പക്കാരാ, ശൈത്താനില്ല സഹോദരിമാര് ആവരുത് പെങ്ങളേ. ആരോട് കിബിറ വേണ്ട, ആരോട് അസൂയ വേണ്ട, ആരോട് മനസ്സിന്റെ കത്ത പക വേണ്ട. നിങ്ങൾക്ക് സൗന്ദര്യം തന്നവരാരാ? ഞാൻ വലിയ സൗന്ദര്യമുള്ളവനാണ്, ഞാൻ വലിയ സൗന്ദര്യമുള്ളവനാണ് എന്ന് കരുതിയിട്ട് സൗന്ദര്യമില്ലാത്തവരുടെ മുന്നിൽ അഹങ്കാരം കാണിക്കാനുള്ള നമുക്ക് അവകാശം തന്നിട്ടില്ല. ആരാ ആ സൗന്ദര്യം നമുക്ക് കനിഞ്ഞു നൽകിയതാരാണ്? അത് യജമാനായ പടച്ചു തമ്പുരാനല്ലേ? മറന്നു പോവാ പാടുണ്ടോ നമ്മളെ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഉണർത്തിയ കാര്യമാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് കാവലി തരുമാറാവട്ടെ. ശ്രദ്ധിക്കണം, നമ്മൾ ഹൃദയത്തിന്റെ അകത്തെ ഒരു അണുമണി തൂക്കം, ഒരു അണുമണി തൂക്കം കിബിർ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പരാജയത്തിന്റെ കാരണമാണ്, അത് പരാജയത്തിന്റെ കാരണമാണ്. റബ്ബേ ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാ, ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാ. സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും ഒക്കെ തരുന്നത് റബ്ബാണ് അല്ലേ? സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും ആദരവൊക്കെ നൽകുന്നത് ആരാണ്? അല്ലാഹുവാണ്. കുടുംബത്തിൽ ചിലപ്പോ നമ്മൾ വലിയവരായിരിക്കും, പുറത്ത് നമുക്ക് അല്ലാഹു നല്ല സ്ഥാനം തന്നിട്ടുണ്ടോ, നല്ല ജോലി തന്നിട്ടുണ്ടോ, പക്ഷെ ഇതൊക്കെ തരുന്നത് റബ്ബാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണം. നല്ലൊരു ചരിത്രം പറഞ്ഞതാണ്, നല്ലൊരു ചരിത്രം. എല്ലാവരും മൂന്ന് സ്വലാത്തിൽ വസ്സലാമോ അലൈക യാ ഹബീബല്ലാ, അസ്സലാതു വസ്സലാമോ അലൈക യാ റസൂലല്ലാ, അസ്സലാതു വസ്സലാമോ عليك يا حبيب الله الصلاة والسلام عليك يا رسول الله
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങൾ പറയുകയാണ്, ഹൃദയത്തിൻ്റെ അകത്ത് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ, ഹൃദയത്തിൻ്റെ അകത്ത് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാൻ വല്ലാത്ത പ്രയാസമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള രോഗങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല, മറ്റുള്ള അസുഖങ്ങൾ ഹൃദയത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല, മറ്റുള്ള അസുഖങ്ങളെ ദിക്റുകളെ കൊണ്ട് സ്വലാത്തുകളെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. മറ്റുള്ള എല്ലാ ഹൃദയത്തിന്റെ രോഗങ്ങളും സ്വലാത്തുകളെ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ദിക്റുകളെ കൊണ്ട് റബ്ബ് നമുക്ക് പുറത്തു തരാൻ ഏറ്റവും നല്ല ഏറ്റവും വലിയ ദിക്റുകളെ കൊണ്ട് അധികാരങ്ങളെ കൊണ്ട് പ്രാർത്ഥനകളെ കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരാൻ. പക്ഷേ അഹങ്കാരം അങ്ങനെയല്ല, ഖിബ്ർ അങ്ങനെയല്ല. ഖിബ്ർ എന്നുള്ളത് അഹങ്കരിക്കാൻ ലോകത്തെ അവകാശമുള്ള ഒരേ ഒരാൾ, അത് യജമാനനായ റബ്ബാ, അത് യജമാനനായ റബ്ബാ. അൽ ഖിബ്രിയാ എനിക്കുള്ളതാണെന്ന് അല്ലാഹ് പറയുകയാണ്. അതിന് അവകാശപ്പെട്ടുകൊണ്ട് ആരും വരണ്ട. നിങ്ങൾക്ക് സൗന്ദര്യം തന്നതിന്റെ പേരിൽ സൗന്ദര്യമില്ലാത്തവരുടെ മുന്നിൽ ഖിബ്ർ കാണിക്കുന്ന ചെറുപ്പക്കാരാ, ഖിബ്ർ കാണിക്കുന്ന പെങ്ങളെ, നിങ്ങൾക്കുള്ള സൗന്ദര്യം തന്നത് ഞാനാണ്. പണത്തിന്റെ പേരിലെ പാവപ്പെട്ടവരുടെ മുമ്പിൽ ഖിബ്ർ കാണിക്കുന്നവനാരാണ്? നിങ്ങൾക്ക് സമ്പത്ത് തന്നത് ഞാനാണ്, നിങ്ങൾക്ക് പണം തന്നത് ഞാനാണ്, എല്ലാം തന്നത് പടച്ചിടം പുരാനാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ ഖിബ്രി കാണിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് അത് ഞാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് പറയാണ്. നബിയേ, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കോ റസൂലേ, തങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ നബിയേ, തങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ നബിയേ. അഹങ്കാരം ഹൃദയത്തിന്റെ അകത്ത് വരരുത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ ബിൻതു റളിയല്ലാഹു അൻഹാ, ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബിൻതു റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിരുന്നുവല്ലോ, ഫാത്തിമ നീ മുത്ത് റസൂലുള്ളാഹി താമരമൊട്ടാണ്, സ്വർഗത്തിലെ റാണിയാണ് ഫാത്തിമ, സ്വർഗത്തിലെ രാജകുമാരിയാണ് ഫാത്തിമ, സ്വർഗത്തിലെ ഭീമിയാണ് ഫാത്തിമ. അതുകൊണ്ടാണ് ഫാത്തിമ നിനക്ക് ഫാത്തിമ എന്ന പേര് വെക്കാൻ കൂടി കാരണം മോളെ, കാരണം സ്വർഗത്തിൽ അല്ലാഹു നിനക്ക് ഉന്നതമായ സ്ഥാനം തന്നത് കൊണ്ടാണ്. ആ പേര് വെക്കാണ് ജിബ്രീൽ എന്നോട് പറഞ്ഞു തന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുകയാൾ. പക്ഷേ ഫാത്തിമ ബീവ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പോലും പറഞ്ഞില്ലേ, ഫാത്തിമ നീ സൗന്ദര്യമുള്ളവളല്ലേ, നീ അഴകുള്ളവളല്ലേ, മുത്തുനബിയുടെ കണ്ണുകളെ പോലെ കണ്ണുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ ചുണ്ടുകളെ പോലെ ചുണ്ടുകളുള്ള ഫാത്തിമ, മുത്തുനബിയുടെ കാതിനെ പോലെ കാതുള്ള ഫാത്തിമ, മുത്തുനബിയുടെ മൂക്കിനെ പോലെ മൂക്കുള്ള ഫാത്തിമ, മുത്തുനബിയുടെ അഴക പോലെ അല്ലാഹു അഴകി കനിഞ്ഞു നൽകിയ സുന്ദരമോളെ പൊന്നുമോളെ ഫാത്തിമ. ആ ഫാത്തിമ ബീവ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ, അല്ലാഹു തന്ന സൗഭാഗ്യമാണ്, ഇത് അല്ലാഹു തന്ന തങ്കക്കനിയാണ്, ഇത് അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഫാത്തിമ. പക്ഷേ നീ സ്വർഗത്തിലെ രാജകുമാരിയാണല്ലോ, പക്ഷേ കുഞ്ഞുമോളെ റബ്ബ് നിനക്ക് തന്ന സൗഭാഗ്യങ്ങളുണ്ടല്ലോ, റബ്ബ് നിനക്ക് തന്ന ആനന്ദങ്ങളുണ്ടല്ലോ, റബ്ബ് നിനക്ക് തന്ന ഏറ്റവും വലിയ മഹത്വമുണ്ടല്ലോ, അതെല്ലാം നഷ്ടപ്പെടുന്നത് മനസ്സിലെ ആ വലിയവളാണെന്ന ചിന്ത വരുമ്പോഴാണ് ഫാത്തിമ, വല്ലവളാണെന്ന ചിന്ത വരുമ്പോഴാണ് ഫാത്തിമ.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നൽ അല്ലാഹു നൽകിയിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരു തോന്നൽ ഫാത്തിമ ബീവിയുടെ മനസ്സിൽ അല്ലാഹു നൽകിയിട്ടില്ലല്ലോ. അവരൊക്കെ ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. അഹങ്കരിക്കാൻ വകുപ്പില്ല ചെറുപ്പക്കാരാ, അഹങ്കരിക്കാൻ വകുപ്പില്ല പ്രിയപ്പെട്ട പെങ്ങളെ. കുടുംബത്തിന്റെ ആരോട് നമ്മൾ അഹങ്കാരം കാണിക്കരുത്. നിങ്ങളൊരു പക്ഷേ വലിയ പണ്ഡിതനായിരിക്കാം, നിങ്ങളൊരു പക്ഷേ വലിയ അധ്യാപകനായിരിക്കാം, നിങ്ങളൊരു പക്ഷേ വലിയ ബിസിനസ്സുകാരനായിരിക്കാം, നിങ്ങൾ വലിയ കച്ചവടക്കാരനായിരിക്കാം, വലിയ വലിയ മണിമാളികകളുള്ള വീടുകളുള്ള ഉടമയായിരിക്കാം, വലിയ വലിയ വിലപിടിപ്പുള്ള വാഹനത്തിന്റെ ഉടമയായിരിക്കാം, ഒരുപാട് ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരിക്കാം. പക്ഷേ അതിന്റെ പേരിൽ ഖിബ്ര കാണിച്ചു കഴിഞ്ഞാ, അതിന്റെ പേരിൽ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഖിബ്റുള്ളവല്ല കുടുംബത്തിലെ അല്ലാഹു സമാധാനം കൊടുക്കുകയാ, ഖിബ്റുള്ളവല്ല കുടുംബത്തിലെ അല്ലാഹു സമാധാനം കൊടുക്കുകയാ. സമാധാനം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, സമാധാനം ആഗ്രഹിക്കുന്ന ഈമാനുള്ള പെങ്ങളെ, സ്വന്തം അന്വേഷണം നടത്തണം നമ്മളെ. ഗിരിമാറിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കണം മോളെ, എന്റെ ഹൃദയത്തിലെ അഹങ്കാരമുണ്ടോ നാഥാ? ഞാൻ വലിയ വീട്ടുകാരിയല്ലേ, എന്റെ അയൽവാസി മതില് പോലും ഇല്ലാത്ത ചെറിയൊരു വീട്ടുകാരിയാണല്ലോ, അവളെ മുന്നിൽ ഞാൻ വലിയവളാണെന്ന ചിന്ത ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ ഉമ്മ? ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ പോളെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു എന്ന സ്ഥാനം വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവളത്ത പ്രിയപ്പെട്ട പൊന്നാര മരുമകനായ മഹാനായ അലി റളിയല്ലാഹുവിനുമില്ലേ, അല്ലാഹു അവിടത്തെ കൂടെ നമുക്ക് സ്വർഗം നൽകട്ടെ. അലി ഇബ്ന അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റബ്ബേ അവിടത്തെ ബറക്കത്ത് കൊണ്ട് അറിവിനിലാമില്ലേ ഇജാബത്ത് നൽകണേ നാഥാ. അലി റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരികയാണ്, ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട യുദ്ധമല്ലേ ഖൈബർ യുദ്ധം? ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട യുദ്ധമാണ് ഖൈബർ യുദ്ധം അല്ലേ? ഖൈബർ യുദ്ധത്തിന്റെ പടനായകൻ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മാഷാല്ലാ, ഖൈബർ യുദ്ധം ഇങ്ങനെ കഴിഞ്ഞു വരാണ്. ഖൈബർ യുദ്ധമൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരും പോലെ പറയാം. അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. ദുൽദൂലാം കുതിരയിലം ദുൽഫുറൈഖാനിൽ വാളുമായി സയ്യിദുനാ അഹ്ലിയാ തങ്ങൾ പുറപ്പെടുന്നേ. ദുൽദൂലാം കുതിരയിലം ദുൽഫുറൈഖാനിൽ വാളുമായി സയ്യിദുനാ അഹ്ലിയാ തങ്ങൾ പുറപ്പെടുന്നേ. ഖൈബറിൽ കോട്ടത്തളങ്ങൾ പിഴുതെറിഞ്ഞൊരു വീരശൂരൽ അസദുല്ലാസ്ഥാന പേരും പറഞ്ഞിടുന്നേ. മുത്തോരെ പോവിതൽ മോള് ഫാത്തിമ ബീവി കോമന മാറൽ സയ്യിദുനാ അലിയാർ തങ്ങൾ റളിയല്ലാഹ്. കുതിരയിലന്ന് ദുൽഫുറൈഖാനിൽ വാളുമേന്തി സയ്യിദുനാ അലിയാർ തങ്ങൾ പുറപ്പെടുന്നേ. അല്ലാഹുവേ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ത്വാലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, വലിയ മഹാനല്ലേ. ഖൈബറിലെ കോട്ട പെയ്തെടുക്കാൻ മുറൈഹിബ് എന്ന രണ്ടാമത്തെ അബൂജഹൽ എന്ന സ്ഥാന പേര് ലഭിച്ച ആളാണ് മുറൈഹിബ്. നബിയേ, മുറൈഹിബിനെ വളക്കാൻ വല്ലാത്ത പ്രയാസമാണ്. 18 അടവം പഠിച്ചവനാണ് നബിയേ, 18 അടവം പയറ്റുന്നവനാണ് നബിയേ. മുറൈഹിബ് എന്ന ശത്രുവിന്റെ മുമ്പ് ജയിക്കാൻ ആൺകുട്ടികൾക്കല്ലാതെ കഴിയൂല നബിയേ.
അല്ലാഹുവേ മുറൈഹിബ് എന്ന ശത്രുവിന്റെ മുമ്പിൽ നിന്ന് ഖൈബറിന്റെ കോട്ട പിഴുതെടുത്ത മഹാനാണ് സയ്യിദന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു എന്നറിയില്ലേ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനമായി നൽകിയ കുതിരയല്ലേ ദുൽദുൽ കുതിര, ഒരു വെളുത്ത നിറമുള്ള മനോഹരമായ കുതിരയാണ് അലി റളിയല്ലാഹു അൻഹു. ആ കുതിരപ്പുറത്തല്ലേ പലപ്പോഴും അലി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാറുള്ളത്. പലപ്പോഴും ആ കുതിരപ്പുറത്താണല്ലോ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാറുള്ളത്. എന്റെ ദുരിതില്ലാതെ ഞാൻ യാത്ര ചെയ്യാറില്ല, എന്റെ ദുരിതില്ലാതെ ഞാൻ യാത്ര ചെയ്യാറില്ല, എന്റെ ദുരിതില്ലാതെ ഞാൻ യാത്ര ചെയ്യാറില്ല. പലപ്പോഴും അലി റളിയല്ലാഹു അൻഹു സന്തോഷം പറയാറുണ്ടല്ലോ, അത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനമായി നൽകിയ കുതിരയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സമ്മാനമായി കൊടുത്തവാണ് ദുൽഫർക്കാരെ. ആ വാളുമായിട്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ്, ആ വാളുമായിട്ടാണല്ലോ അലി റളിയല്ലാഹു അൻഹു ഏത് സമയത്തും നടക്കാറുള്ളത്. അല്ലാഹുവേ നബിയേ തങ്ങളെ സമ്മതം തരുമോ നബിയേ, ഖൈബറിന്റെ മണ്ണിലേക്ക് ഞാൻ പോവാ നബിയേ, എന്നെ പറഞ്ഞു വിടൂ നബിയേ, തങ്ങൾ സമ്മതം തരണം നബിയേ, തങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി നബിയേ, തങ്ങളെ സമ്മതം തന്നു കഴിഞ്ഞാ മുറൈഹിബിന്റെ തലയെടുക്കാൻ അലി മതി നബിയേ, ഞാൻ പുറപ്പെട്ടു കൊള്ളാ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം കൊടുക്കുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തപ്പോ അലി റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്, ഖൈബറിലെ കോട്ട പിഴുതെടുത്ത് തിരിച്ചു വരികയാണ്. മുറൈഹിബ് ആരടാ ആരടാ മുറൈഹിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഖൈബറിന്റെ രണാംഗലത്തേക്ക് ഇറങ്ങിയിട്ട് മുറൈഹിബ് എന്ന ശത്രുകിങ്കരന്മാരുടെ അവന്റെയും അവന്റെ പടയാളികളെയും അല്ലാഹുവേ എല്ലാവരെയും കൊന്നെടുക്കിയിട്ടാണ് മഹാനായ അലി തിരിച്ചു വരുന്നത്. ഖൈബറിലെ പടനായകൻ തിരിച്ചു വരുന്നു എന്ന വാർത്തറിയുകയാണ്. ഖൈബർ പിടിച്ചടക്കിക്കൊണ്ട് ഖൈബർ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്ന വാർത്തറിഞ്ഞപ്പോ അല്ലാഹുവേ നാട്ടുകാർക്ക് വലിയ സന്തോഷമാവുകയാണ്. കാരണം വല്ലാത്ത ധീരനായ മുറൈഹിബിനെ പരാജയപ്പെടുത്ത യുദ്ധമല്ലേ. മാഷാ അല്ലാഹ് അലി റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. അലിയേ നിങ്ങൾ ഭാഗ്യവാനാണ് അലിയേ, നിങ്ങൾ വലിയവനാണ് അലിയേ, നിങ്ങൾ വലിയ മഹാനാണ് അലിയേ. അലി റളിയല്ലാഹു അൻഹു നാട്ടുകാരുടെ സ്വീകരണത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ നിങ്ങൾ വലിയവനാണ് അലിയേ, നിങ്ങൾ വലിയവനാണ് അലിയേ, നിങ്ങൾ വലിയവനാണ് അലിയേ. തക്ബീറിലെ മന്ത്രധ്വനികളുമായി ജനങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനെ വരവേൽക്കുകയാണ്. എല്ലാവരും അലി റളിയല്ലാഹുവിനെ മാഷാല്ലാ ഖൈബറിന്റെ കോട്ട പിതറിഞ്ഞു വരില്ലേ, അപ്പൊ നല്ല സ്വീകരണം കൊടുത്തു, നല്ല സ്വീകരണം. അലി റളിയല്ലാഹുവിനെ എല്ലാവരും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്വീകരണം. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി തങ്ങളെ വിളിച്ചു അലി അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അലിയേ നിങ്ങൾ വിജയിച്ചവനാണോ? അതെ നബിയേ ഞാൻ വിജയിച്ചവനാണ്, ഞാൻ വിജയിച്ചവനാണ് നബിയേ, ഞാൻ വിജയിച്ചു പോയി തങ്ങളെ, ഞാൻ വിജയിച്ചു പോയി തങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിജയിച്ചിട്ടില്ല, എന്താണ് നബിയേ തങ്ങളെ പറയും ഖൈബറിന്റെ മണ്ണിലേക്ക് ഇറങ്ങിയത്. വിജയിച്ച് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് മുത്തമിട്ട് തന്ന ഖൈബറിലേക്ക് പോയപ്പോ മുത്തമിട്ട് തന്ന ദുൽഫുർഖാർ എന്ന വാള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദുൽദിലാം കുതിരപ്പുറത്ത് കയറിയിട്ടാണ് ശത്രുക്കളെ വകവരുത്തിയിട്ടാണ് തിരിച്ചു വരുന്നത് നബിയേ. പിന്നെ ഞാൻ വിജയിച്ചവനല്ലയോ, പിന്നെ ഞാൻ വിജയിച്ചവനല്ലയോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു
പറയുകയാണ്, വിജയിച്ചിട്ടില്ല മോനെ, നിങ്ങൾ വിജയിച്ചവനല്ല, വിജയിച്ചവനാണ് എന്ന് പറയണമെങ്കിൽ ഒരാളോടുകൂടി നിങ്ങൾ യുദ്ധം ചെയ്യണം തങ്ങളെ, ഒരാളോടുകൂടി നിങ്ങൾ സമരം ചെയ്യണം തങ്ങളെ, ഒരാളോടുകൂടി നിങ്ങൾ പടപൊരുതണം തങ്ങളെ, അവരോടുകൂടി നിങ്ങൾ പടപൊരുതിയതിന് ശേഷമാണ്, അവരോടുകൂടി നിങ്ങൾ യുദ്ധം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ വിജയിച്ചവനാണ് എന്ന് നിങ്ങളെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളു തങ്ങളെ. അല്ലാഹുവേ, മഹാനായ അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ആരാണ് നബിയേ, ആരാണ് നബിയേ, ഞാൻ ഒരാളോടുകൂടി യുദ്ധം ചെയ്യണമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഒരാളോടുകൂടി യുദ്ധം ചെയ്യണമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ, ആരോടാണ് നബിയേ, ആരാണ് നബിയേ, എന്നെ പരാജയപ്പെടുത്താൻ ഒരാളുണ്ടെന്ന് തങ്ങൾ പറഞ്ഞല്ലോ, ഇല്ല റസൂലേ, ഹൈബറിന്റെ കോട്ട പിഴുതെറിഞ്ഞവരാണ് ഞാൻ നബിയേ, മുറൈബിനെ പോലെയുള്ള ശത്രുകങ്കരന്മാരുടെ മുമ്പിൽ പേടിയില്ലാതെ ഭയമില്ലാതെ ആൺകുട്ടികളെ പോലെ കടന്നുപോയവനാണ് നബിയേ ഞാൻ, അല്ലാഹുവിന്റെ റസൂലേ, ഇനി എന്നെ പരാജയപ്പെടുത്താൻ ആരാണ്, ആരാണ്, ആരാണ് റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ വിജയിച്ചവനാണെങ്കിൽ ഒരാളോടുകൂടി നിങ്ങൾ യുദ്ധം ചെയ്യണം, ആരാ റബ്ബേ ആ ഒരാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആരാണ് നബിയേ, എന്നോട് ഏറ്റുമുട്ടാണ് ധൈര്യമുള്ളവനുണ്ടോ, എന്നോട് ഏറ്റുമുട്ടാണ് ധൈര്യമുള്ളവനുണ്ടോ, ഉണ്ട് അലിയേ, ആരാണ് നബിയേ എന്ന് ചോദിക്കുമ്പോ ആരംഭ റസൂലുള്ള പറയുകയാണ്, ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരനോടുകൂടി നിങ്ങൾ യുദ്ധം ചെയ്യണം, ആ ചെറുപ്പക്കാരനോടുകൂടി നിങ്ങൾ യുദ്ധം ചെയ്യണം, ആ ചെറുപ്പക്കാരനോടുകൂടി യുദ്ധം ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിജയിച്ചവനാണെന്ന് ഞാൻ പറയുകയുള്ളൂ. ആ ചെറുപ്പക്കാരല്ലാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്, ആ സ്ഥലത്തേക്ക് നിങ്ങൾ വരണം തങ്ങളെ, ഒരു വിശാലമായ മരുഭൂമിയാണ്, ആരും വരാൻ പാടില്ല, തനിച്ചു വരണം തങ്ങളെ, തനിച്ചു വരണം തങ്ങളെ, നിങ്ങൾ തനിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടാകും, ആ ചെറുപ്പക്കാരനുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം, ആ ചെറുപ്പക്കാരനുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം തങ്ങളെ, ആ ചെറുപ്പക്കാരനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിജയിച്ചവരാണെന്ന് നിങ്ങളെ കുറിച്ച് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു തരികയുള്ള തങ്ങളെ. പുഞ്ചരിയോടുകൂടി സ്വീകരിച്ച നബിയേ, ഞാൻ റെഡിയാണ്, റെഡിയാണ്, റെഡിയാണ് നബിയേ, എനിക്ക് പേടിയില്ല, തങ്ങളെ തന്ന ദിൽദുൽ എന്ന കുതിര എന്റെ സമീപത്തുണ്ടല്ലോ, ഇന്നവരെ അലിയനെ ഒരിക്കലും ചതിക്കാത്ത കുതിരയാണ് ദിൽദുല്, എന്റെ ഇഷ്ടവാഹനമാണ് ദിൽദുലേ, ദുൽദൂല കുതിരയിനം ദുഫുറക്കാരി വാളുമേന്തി സയ്യിദുന അലിയാർത്ഥങ്ങൾ പുറപ്പെടുന്നേ. അലി റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നത് ദുൽദുൽ കുതിരയിലാണോ, കൂടെ ദുൽഫുർഖാർ കൂടെയുണ്ടോ, പിന്നെ അലി റളിയല്ലാഹു അൻഹു മറ്റൊരു ലെവലിലാണ്, പിന്നെ ആ യുദ്ധത്തിൽ പരാജയപ്പെടില്ല, ആ യുദ്ധത്തിൽ വിജയിച്ച് വില്ലാളി ശീലനായിട്ടില്ലാതെ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോന ചരിത്രമില്ല. പറഞ്ഞൊക്കെ സംഗതി ശരിയാണ്, നിങ്ങൾ നല്ലോണം മീൻ വളക്കുള്ളൂ, അതൊന്നൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ഒക്കെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നാളെ സുബഹിക്ക് ശേഷം ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ റെഡിയാണോ, അത് ഇങ്ങോട്ട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ആരാപ്പാ ചെറുപ്പക്കാരൻ, ഇന്നോടോ, ഇന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യം, ഞാൻ ആരാന്നറിയില്ലേ, എന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവൻ ഇവിടെ ഉണ്ടോ. അലി റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, അതൊക്കെ കാണാം, നിങ്ങൾ നാളെ വരാൻ റെഡിയാണോ ഇല്ലേ, അത് പറയും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റെഡിയാ, മാഷാല്ലാ. അങ്ങനെ സമ്മതിച്ചു, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ആരും കൂടെ ഉണ്ടാവാൻ പാടില്ല, ആരും കൂടെ ഉണ്ടാവരുത്, മരുഭൂമിയിൽ വരണം, മരുഭൂമിയിൽ ഒറ്റക്ക് വന്നിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരൻ വരും, ആ ചെറുപ്പക്കാരനുമായി സമരം ചെയ്ത് യുദ്ധം ചെയ്ത് വിജയിച്ചാൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ നല്ല വിജയിയാണ്,
ജനങ്ങൾ തന്ന ഈ അംഗീകാരത്തിനൊക്കെ ഇൻഷാല്ലാ എല്ലാത്തിനും ഞാൻ സമ്മതിച്ചു. നമ്മൾ പറയൂലേ ഈ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അലി റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. അലി റളിയല്ലാഹു ഒരു പേടിയില്ലല്ലോ. തങ്ങൾ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം അലി റളിയല്ലാഹു അൻഹു പോവുകയാണ്. പതിവ് പോലെ ദിൽദിൽ കുതിരപ്പുറത്ത് കയറിയിട്ട് അലി റളിയല്ലാഹു അൻഹു പോവുകയാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാരുമില്ലാത്ത വിശാലമായ മരുഭൂമിയിൽ ചെല്ലുകയാണ്. ആരുമില്ല റബ്ബേ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ റബ്ബേ. ദുൽദിലം കുതിരപ്പുറത്ത് ദുൽഫുർഖാൻ എന്ന വാളുമായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആരാണ് റബ്ബേ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആരാണ് നാദാ എന്ന് അറിയാൻ വേണ്ടി വിശാലമായ മരുഭൂമിയിൽ ചെന്ന് കാത്തിരിക്കുകയാണ്. ഒരുപാട് നേരം കാത്തിരുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് നേരം കാത്തിരുന്ന പ്രിയപ്പെട്ടവരെ, ആരെയും കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെയും ആ മരുഭൂമിയിൽ കാണുന്നില്ല. അവസാനം അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. ഇവിടെ ആരുമില്ലല്ലോ റബ്ബേ, ഇവിടെ ആരും വരുന്നില്ലല്ലോ നാദാ, എന്നോട് യുദ്ധം ചെയ്യാനേ, എന്നോട് യുദ്ധം ചെയ്യാനേ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കുതിരയും തിരിച്ചുകൊണ്ട് തിരിച്ചു വരാനൊരുങ്ങുമ്പോ യാ അല്ലാ ദൂരങ്ങളിൽ നിന്ന് അതാവരുന്നവരെ ചെറുപ്പക്കാരൻ കുതിച്ചു കുതിച്ചു ഓടി വരികയാണ്, കുതിരപ്പുറത്ത് ഓടി വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആരാണ് റബ്ബേ, ആരാണ് തമ്പുരാനേ? ആ കുതിരപ്പുറത്ത് ശരവേഗത്തിൽ വരുന്ന ചെറുപ്പക്കാരൻ ആരാ, ആരാണ് റഹ്മാനേ? ആളെ തിരിച്ചറിയുന്നില്ല. ഒരു കറുത്ത നിറത്തിലുള്ള കുതിരയാണ്, ഒരു കറുത്ത നിറത്തിലുള്ള കുതിരയാണ് ഇത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെയുള്ള എന്നെ ഹദർക്കാരുള്ള ചെറുപ്പക്കാരനാണല്ലോ ഇത്. ആരാണെന്നറിയാതെ അലി റളിയല്ലാഹു അൽബദത്തോടുകൂടെ നോക്കി നിൽക്കുകയാൾ അല്ലാഹുവേ ഒരു കറുത്ത നിറത്തിലുള്ള കുതിരയാണ്, ഒരു കറുത്ത നിറത്തിലുള്ള വേഷം ധരിച്ചു കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വരുന്നത്. ആരാണ് റഹ്മാനെ? ആ ചെറുപ്പക്കാരൻ ആരാണ്? ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയൂല്ല. ഒരു കറുത്ത മുഖമൂടി ധരിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെത്തിയത്. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന മഞ്ഞ, നിങ്ങൾ ആരാ, നിങ്ങൾ ആരാ? ആ ചെറുപ്പക്കാരൻ ഒന്നും പറഞ്ഞില്ല. ഉടനെ തന്നെ വന്നുകൊണ്ട് കുതിരപ്പുറത്തിരുന്ന അലി റളിയല്ലാഹു അൻഹു വട്ടമിട്ടിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ദുൽദുലം കുതിരപ്പുറത്തിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ കറുത്ത കുതിരപ്പുറത്താണ്, കറുത്ത വേഷം ധരിച്ച, കറുത്ത മുഖമോട് ധരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു കുതിരയെങ്ങനെ വട്ടമിടുകയാണ്. അലി റളിയല്ലാഹു അൻഹു കുതിരയെങ്ങനെ സ്കെച്ച് ഇട്ടുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു കുതിരയുടെ സമീപത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ചെറുപ്പക്കാരാ, ഞാൻ ആരാണെന്നറിയോ? ചെറുപ്പക്കാരാ, ഞാൻ മുത്തു നബിയുടെ പുന്നാര മരുമകനാണ്. ഞാൻ അലിയാണ് മോനെ. മദീന കണ്ട പുലിക്കുട്ടിയാണ് ഞാനേ, മക്ക കണ്ട പുലിക്കുട്ടിയാണ് ഞാനേ, ഹൈബറിന്റെ കോട്ട ഭീതെടുത്തത് ഞാനാണ് മോനെ, മുറൈഹിബിന്റെ തല ഭീതെടുത്തത് ഞാനാണ് മോനെ. ഒരു ഉമ്മ വെച്ചാൻ കുട്ടിയോട് ഹൈബറിന്റെ കളപ്പടക്കളത്തിൽ അലിയന്റെ നേരെ ആരാകുന്ന ചോൺ ചോദിച്ചിട്ട് എന്റെ നേരെ ഒരു വിരലെടുക്കാൻ പോലും ആള് വന്നിട്ടില്ല. അങ്ങനത്തെ എന്നോടാണോ
യുദ്ധം ചെയ്യാൻ നിങ്ങൾ കടന്നു വന്നതെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനെ വെല്ലുവിളി കൊയാൾ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഒന്നിനും വെല്ലുവിളി കാണില്ല, ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കാൻ വന്നതല്ല. എന്നോട് യുദ്ധം ചെയ്യാൻ നിങ്ങളുണ്ടോ? എന്നോട് സമരം ചെയ്യാൻ നിങ്ങളുണ്ടോ? അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ റെഡിയാണ്. കാരണം എന്തെന്നറിയോ? ഞാനിരിക്കുന്ന ഈ കുതിര, ഞാൻ സഞ്ചരിക്കുന്ന ഈ കുതിര മുത്തു നബിയക്ക് സമ്മാനമായി തന്ന കുതിരയാണ്. ഖൈബറിന്റെ പടനായകനാണ് ഞാൻ, അതുകൊണ്ട് എനിക്കൊരാളെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ശക്തമായി വെല്ലുവിളിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ യുദ്ധത്തിൽ റെഡിയാണ്, പക്ഷേ അതിന്റെ മുമ്പ് എനിക്കൊരു കാര്യം അറിയണം ചെറുപ്പക്കാരാ. ഇന്ന് വരെ എന്റെ മുമ്പിൽ വന്നവണ്ട് ഒരാളും ഇങ്ങനെ നിന്നിട്ടില്ല. ഇന്ന് വരെ എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരാളും എന്നോട് ഇങ്ങനത്തെ വെല്ലുവിളിയുടെ വാക്ക് പറഞ്ഞിട്ടില്ല. ഇല്ല മോനെ, നിങ്ങളല്ലാതെ ഇന്ന് വരെ എന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു ആൺകുട്ടി പോലും ഇങ്ങനെ ധൈര്യത്തോടെ മുന്നിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആരാ? നിങ്ങളാരാ? ആ മുഖമോടിയല്ല മാറ്റുമോ? ആ കറുത്ത നിറത്തിലുള്ള മുഖമോടിയല്ല മാറ്റുമോ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാനാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ, ഇല്ല അലിയേ, ഞാൻ മാറ്റൂരാലിയേ, എന്റെ മുഖത്തുള്ള മുഖമോടി ഞാൻ മാറ്റൂല്ല. എന്റെ മുഖമോടി ഞാന് മാറ്റിത്തരണമെങ്കിലേ, എന്റെ മുഖമോടി ഞാന് മാറ്റിത്തരണമെങ്കിലേ, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്തയല്ല, പരാജയപ്പെടുത്തിയിട്ടല്ലാതെ എന്റെ മുഖമോട് ഞാൻ മാറ്റൂല്ല. എന്റെ മുഖമോടി മാറ്റിത്തരണം, എന്നാ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തണം. നിങ്ങൾ വിജയിച്ചാ ഓക്കെ, എന്റെ മുഖമോടി ഞാൻ മാറ്റിത്തരാം. അതല്ലാതെ എന്നോട് യുദ്ധം ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ട ഒരിക്കലും ഒരിക്കലും അതുണ്ടാവില്ല. എന്റെ മുഖമോടി മാറ്റിത്തരണമെങ്കിൽ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തണം. അലി റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ്. അല്ലാഹുവേ, യുദ്ധം തുടങ്ങുകയാണ്. ആരുമില്ലല്ലോ പരിസരത്തൊന്നും ആരുമില്ല, പരിസരത്തൊന്നും ആരുമില്ല. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ യുദ്ധം തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിന്റെ തുടക്കം കുറിക്കുന്ന അല്ലാഹ്, രണ്ടുപേരും ശക്തന്മാരാണ്, രണ്ടുപേരും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മല്ലന്മാരാണ്. അലി റളിയല്ലാഹു അൻഹു ദുൽദുലം കുതിരപ്പുറത്ത് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് പാറ പോലെ ജീവിച്ചുള്ള ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയൂല. രണ്ടുപേര് യുദ്ധം തുടരുകയാണ്. ആരും പരാജയപ്പെടുന്നില്ല, ആരും വിജയിക്കുന്നില്ല, രണ്ടുപേരും ഒരുപോലെയാണ്. ആരുടെ ഭാഗത്തും പരാജയം വരുന്നില്ല. മുന്നേറുകയാണ്, ഒപ്പത്തിനൊപ്പം ആ ചുവപ്പക്കാരന് മുന്നേറുകയാണ്. രണ്ടുപേരും കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണിട്ടില്ല. കാരണം 18 അടവും 18 അടവും പഠിച്ച് വയറ്റിയ മഹാന്മാരാണ് രണ്ട് ഭാഗത്തുമുള്ളത്. കുതിരപ്പുറത്തിരുന്ന് കൊണ്ട് തവണ യുദ്ധം തുടരുകയാണ്. അല്ലാഹുവേ, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ യുദ്ധം തുടരുകയാണ്. കാണാനാരുമില്ലല്ലോ. വിശാലമായ മരുഭൂമിയുടെ പാറിക്കളിക്കുള്ള പൊടിപടകൾക്കിടയിലൂടെ അലി റളിയല്ലാഹു അൻഹു ആ കറുത്ത കോട്ടണിഞ്ഞ മുഖമോടിയവന്റെ ചെറുപ്പക്കാരൻ യുദ്ധം തുടരുകയാണ്. പെട്ടെന്നാണ് റബ്ബേ, സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹുവിന്റെ നേരെ ഒരു വെട്ട് വരികയാണ്. വരുന്ന വെട്ടുകളെല്ലാം നാല് ഭാഗത്തു നിന്ന് വരുന്ന വെട്ടുകളെല്ലാം അരുപോലെ തടുക്കാൻ കഴിവുള്ള മഹാനല്ലേ? അതുകൊണ്ടല്ലേ ഖൈബറിന്റെ മുറ്റത്തേക്ക് പോകണം മോനെ എന്ന് പറഞ്ഞു മുത്ത് റസൂലുള്ള തലോട് വിട്ടത് അലി റളിയല്ലാഹുവിന്റെ വിനയല്ലേ? അലി റളിയല്ലാഹുവിന്റെ നേരെ ഒരു വെട്ട് വന്നപ്പോ ആ വെട്ട് മഹാനവർക്ക് തടുത്തപ്പോ ആദ്യമായിട്ട് തന്റെ കയ്യില്ലല്ല ആ ദുൽഫുർഖാറെന്ന വാളങ്ങ് നിലത്ത് വീഴുകയാണ് റബ്ബേ. അത്ഭുതത്തോടെ അലി റളിയല്ലാഹുവിന്റെ അത്ഭുതത്തോടെ
നോക്കി നിൽക്കുകയാണ്. എന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ വാള് നിലത്ത് വീഴുന്നതല്ല. ഈ ചെറുപ്പക്കാരൻ ആരാ? ഈ ചെറുപ്പക്കാരൻ ആരാണ് അബ്ബേ? എന്റെ കയ്യിൽ നിന്ന് എന്നവരെ ദുൽഫർക്കാർ നിലത്ത് വീണിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് എന്നവരെ ദുൽഫർക്കാർ നിലത്ത് വീണിട്ടില്ല. എന്നെ പരാജയപ്പെടുത്താൻ കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ ആരാണ്? നദാ അങ്ങനെ യുദ്ധം തുടരുകയാണ്. അലി റളിയല്ലാഹുവിന്റെ നിലത്ത് വീണ വാളിയെടുക്കാൻ കുറച്ച് സമയം കൊടുത്തു ആ ചെറുപ്പക്കാരൻ. ഉടനെ തന്നെ രണ്ടാമത് വാളെടുത്ത് യുദ്ധം തുടരുകയാണ്. അല്ലാഹുവേ, രണ്ടാമത് തന്റെ കയ്യിൽ നിന്ന് ആ വാള് നിലത്ത് വീഴുകയാണ്. വീണ്ടും ആ ചെറുപ്പക്കാരൻ സമയം കൊടുക്കുകയാണ്. മൂന്നാമതും വാളെടുത്തുകൊണ്ട് യുദ്ധം തുടങ്ങുമ്പോ മൂന്ന് തവണയാണ് തന്റെ കയ്യിൽ നിന്ന് ദുൽഫർക്കാർ നിലത്ത് വീണത്. അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ആരാണ് റഹ്മാൻ? ഇവൻ വില്ലനാണല്ലോ, ഇവൻ വല്ലാത്ത ധൈര്യശാലിയാണല്ലോ. എന്റെ മുമ്പ് വന്ന് എന്നോട് യുദ്ധം ചെയ്യുന്നത് വല്ലാത്തൊരു ധൈര്യശാലിയാണല്ലോ റബ്ബേ. അലി റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തിരിക്കുമ്പോ അല്ലാഹുവേ, പെട്ടെന്നാണ് ദുൽദുലെന്ന സുന്ദരമായ കുതിരയുണ്ടല്ലോ, എന്റെ സ്വന്തം കുതിരയാണെന്ന് കരുതിയ കുതിരയല്ലേ ദുൽദുലേ? ആ ദുൽദുലെന്ന കുതിര അലി റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലെ ഇളക്കി ഇളക്കി നിലത്തിടുകയാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹുവിന്റെ ഹൃദയത്തിലേക്ക് ചെറിയ പേടി വരികയാണ്. ആരാണ് റഹ്മാനെ? ആരാണ് തമ്പുരാനെ? ആദ്യമായിട്ടാണല്ലോ ദുൽദുലെന്ന കുതിര എന്നെ വഞ്ചിക്കുന്നത്. ഇന്നവരെ എന്നെ വഞ്ചിച്ചിട്ടില്ല, ഇന്നവരെ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, ഇന്നവരെ ദുൽദുലെന്ന കുതിര ഇന്നവരെ എന്നെ വഞ്ചിച്ചിട്ടില്ല. നാദാ, എന്റെ ദുൽദുലെന്ന കുതിര ഇന്നവരെ എന്നെ കളഞ്ഞു പോയിട്ടില്ല. നാദാ, എന്റെ ദുൽദുലെന്ന കുതിര ഇന്നവരെ എന്റെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ എന്നോട് പെരുമാറിയിട്ടില്ല. നാദാ, റളിയല്ലാഹുവിന്റെ ഭരണത്തിൽ നിലത്ത് വീഴുകയാണ്. തന്റെ ദുൽദുലെന്ന കുതിര ദൂരേക്ക് ഓടി മറയുകയാണ്. ചിന്തിച്ചോ ഇറപ്പേ, മുത്തു റസൂലുള്ള മുത്തമിട്ട് തന്ന വാളാണല്ലനാഥാ, ഈ വാള് എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ലല്ലോ. മുത്തു റസൂലുള്ള സ്നേഹ സമ്മാനമായി തന്ന കുതിരയാണല്ലനാഥാ, ഈ കുതിരയെന്നെ ഇന്നവരെ വഞ്ചിച്ചിട്ടില്ലല്ലനാഥാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹുവിന്റെ മുമ്പ് വന്ന് ചോദിക്കുകയാൾ, പറയൂ മോനേ, നിങ്ങൾ വിജയിച്ചവനാണോ? നിങ്ങളല്ലേ വിജയിച്ചവനാണെന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ വില്ലാളി ഹീരനാണെന്ന് പറഞ്ഞത്? ഹൈബറിന്റെ കോട്ട പെയ്തെറിഞ്ഞവനാണ്, ബ്രഹീമിന്റെ തലയെടുത്തവനാണ്, ഇസ്ലാമിന്റെ പുലിക്കുട്ടിയാണ്. വീരവാദം നിങ്ങളല്ലേ പറഞ്ഞത് കളിയേ? വീരവാദം നിങ്ങളല്ലേ മുഴക്കിയത് കളിയേ? വീരവാദം നിങ്ങളല്ലേ പറഞ്ഞത് കളിയേ? അതുകൊണ്ട് പറയൂ അളിയേ, നിങ്ങൾ വിജയിച്ചവനാണോ അളിയേ? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല തങ്ങളെ, ഞാൻ പരാജയപ്പെട്ടുപോയി. ചെറുപ്പക്കാരാ, എന്നെ വധിച്ചു കളയുക, പ്രശ്നമില്ല. ആദ്യമായിട്ടാണ് ഒരാളെ മുമ്പിൽ ഞാൻ പരാജയപ്പെടുന്നത്. എന്നെ വധിക്കുന്നതിന്റെ മുമ്പ് മനസ്സിനകത്തൊരു ആഗ്രഹമുണ്ട്. എന്നെ ആദ്യമായി പരാജയപ്പെടുത്തിയ നിങ്ങളാരാ? ആ മുഖമോടി അങ്ങ് മാറ്റിത്തരുമോ അമ്മാ? അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരൻ
അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്റെ ശരീരത്തിൽ അണിഞ്ഞ കറുത്ത മുഖമോടി ഒന്ന് മാറ്റിക്കൊടുക്കുകയാണ്. കറുത്ത മുഖമോടി ഒന്ന് മാറ്റിക്കൊടുക്കുന്ന സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ മുഖത്തുള്ള കറുത്ത മുഖമോടി അങ്ങ് മാറ്റിയപ്പോ ആരാണ് പ്രിയപ്പെട്ടവരെ, ആരാണ് പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വേഷം മാറി യുദ്ധത്തിന് വന്നതാരാ? റസൂലുള്ളാവേ, തിങ്കൽ ഹബീബുള്ളാവേ, മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ തേടിയിടുന്നേ. റസൂലുള്ളാവേ, തിങ്കൽ ഹബീബുള്ളാവേ, തങ്ങ മന തോയ്വാ കണ്ടിടോവാ, ഞങ്ങൾ തേടിയിടുന്നേ. ആരാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നവണ്ട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നവണ്ട് ഒരു കറുത്ത മുഖമോടി ധരിച്ചുകൊണ്ട് കടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരെന്നറിയോ? ആ ചെറുപ്പക്കാരൻ ആരെന്നറിയോ? തോഹാ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ ആരംഭ റസൂൽ, നബി മുഹമ്മദ് മുസ്തഫ അമ്പിളിത്തിങ്കളേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൻ ഒരു പ്രകാശം പോലെ പ്രവാചകൻ അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോവുകയാണ്, അലി റളിയല്ലാഹു അത്ഭുതപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവേ, ഇത് മുത്ത് റസൂലുള്ളായിരുന്നോ? ക്ഷമിക്കണം നബിയേ, മാപ്പാക്കണം നബിയേ, മാപ്പ് തരണം നബിയേ. യാ റസൂലല്ലാ, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ, മാപ്പ് തരണം നബിയേ, മാപ്പാക്കണം നബിയേ. ഒരു വാക്ക് തങ്ങളെ പറഞ്ഞുകൂടായിരുന്നു നബിയേ, ഒരു വാക്ക് തങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു നബിയേ, ഒരു വാക്ക് മാത്രം തങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ നബിയേ? തങ്ങളെ മുട്ടമിട്ട് തന്ന വാളല്ലേ, തങ്ങളെ മുത്തമിട്ട് തന്ന ദുൽദുലല്ല ദുൽഫർഖാറെന്ന വാളല്ലേ നബിയേ? തങ്ങളെ സമ്മാനമായ തന്ന ദുൽഫർഖാറെന്ന വാളാണ്, തങ്ങളെ സമ്മാനമായ തന്ന ദുൽദുലല്ല കുതിരയാ. ആ കുതിര പുറത്ത് കയറിയിട്ട് ആ വാളുമായിട്ട് നിങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്തല്ല നബിയേ, ആ വാളുമായിട്ട് നിങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്തല്ല നബിയേ. ഒരു വാക്ക് പറഞ്ഞുകൂടാ നബിയേ, ഒരു വാക്ക് തങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്ന നബിയേ. നിങ്ങളാണെന്നറിഞ്ഞ, നിങ്ങളാണെന്നറിഞ്ഞ ഈ അരിയാല് വരുവിടാകിരുന്ന നബിയേ, ഞാൻ പാപമല്ലേ നബിയേ, തങ്ങളെ മുന്നിൽ കുഞ്ഞല്ലേ നബിയേ, തങ്ങളെ മുമ്പിൽ ഈ അലി ഒന്നുമല്ല നബിയേ, ഞാനൊന്നുമല്ല നബിയേ, ഞാനൊന്നുമല്ല നബിയേ. പിന്നെ എന്തിനാണ് എന്റെ മുന്നിലേക്ക് വേഷം മാറി വന്നത് നബിയേ? തങ്ങള് സമ്മാനമായി തന്ന വാളുകൊണ്ട് തങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്തല്ലോ, തങ്ങൾ സമ്മാനമായി തന്ന ദുൽദുലെന്ന കുതിര പുറത്ത് കയറിയിട്ട് തങ്ങൾക്കെതിരെ ഞാൻ വെല്ലുവിളിച്ചല്ല നബിയേ, തങ്ങൾക്കെതിരെ ഞാൻ കൈ ചൂണ്ടി സംസാരിച്ചല്ല നബിയേ, തങ്ങൾക്കെതിരെ ഞാൻ വലിയവനാണെന്ന വില്ലാള് വീരന്റെ വാക്ക് തങ്ങൾക്കെതിരെ ഞാൻ ഉപയോഗിച്ചല്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, തങ്ങൾ എന്തിനാണ് എന്നോടങ്ങനെ വേഷം മാറി വന്നത് തങ്ങളേ?
അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങല അലി ഇബ്നു അബി താലിബിനോട് പറയുകയാണ്, അലിയേ നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ല മനസ്സുള്ളവരാണ്, നിങ്ങൾക്ക് അല്ലാഹു നല്ല സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് എന്ന് ശരിയാണ്, പക്ഷേ ഖൈബറിന്റെ കോട്ട വീതെടുത്തുള്ള മദീനയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ജനങ്ങൾ നിങ്ങൾക്ക് നല്ല സ്വീകരണം തന്നില്ലേ, ജനങ്ങൾ നിങ്ങൾക്ക് നല്ല സ്വീകരണം തന്നില്ലേ, അലിയ വലിയവനാണ്, അലിയ ധീരനാണ്, അലിയ വില്ലാളി ശീലനാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് നല്ല സ്വീകരണം തന്നപ്പോ ആ ഹൃദയത്തിന്റെ അകത്ത് വന്നുപോയൊരു ചിന്ത, ഞാൻ കണ്ടുപോയി അലിയേ, നിങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് തോന്നിയ ചെറിയൊരു തോന്നല് ഈ മുച്ചിനബി കണ്ടുപോയി അലിയേ, ഞാൻ വലിയവനാണെന്ന ചെറിയൊരു ചിന്ത നിങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് വന്നില്ലേ അലിയേ, തിരക്കടില്ലല്ലോ ഞാൻ ഹൈബറിന്റെ കോട്ട പീതെടുത്തവനല്ലേ, ഞാൻ ഹൈബറിൽ നിന്ന് വിജയിച്ചവനല്ലേ, ഞാൻ മുറൈഹിബനെ പരാജയപ്പെടുത്തിയവനല്ലേ, ഞാൻ ശത്രുക്കളിൽ ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തി കടന്നു വന്നവനല്ലേ, ഞാൻ വലിയവനാണ് എന്ന ഒരു ചെറിയ തോന്നൽ നിങ്ങളെ ഹൃദയത്തിൽ കണ്ടപ്പോ അറിയേ, അത് ഇല്ലാതെയാകാ മുത്തിനബിയൊരു ഒരു മുത്തിനബിയൊരു തമാശ കളിച്ചതാണ് അറിയേ, നിങ്ങളെ മനസ്സിന്റെ അത്തങ്ങളെ തോന്നൽ വരാ പാടില്ല, നിങ്ങളെ മനസ്സിന്റെ അത്തങ്ങളെ ചിന്ത വരാ പാടില്ല, ഞാൻ വലിയവനാണെന്ന ചിന്ത വന്ന ഞാൻ വലിയവനാണെന്ന ചിന്ത വന്ന يدخل الجنة لا يدخل الجنة സ്വർഗത്തിൽ കടക്കൂല, സ്വർഗത്തിൽ കടക്കൂല, ഞാൻ പണ്ഡിതനാണെന്ന ചിന്ത വേണ്ട, ഞാൻ വലിയവനാണെന്ന ചിന്ത വേണ്ട, ഞാൻ വലിയ പ്രഭാഷകനാണെന്ന ചിന്ത വേണ്ട, ഞാൻ വലിയ പാട്ടുകാരനാണെന്ന ചിന്ത വേണ്ട, ഞാൻ വലിയ എഴുത്തുകാരനാണെന്ന ചിന്ത വേണ്ട, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പണം തരുന്നത് റബ്ബാണ് മറക്കണ്ട, ആരോഗ്യം തരുന്നത് റബ്ബാണ് മറക്കണ്ട, സൗന്ദര്യം തരുന്നത് റബ്ബാണ് മറക്കണ്ട, വലിയൊരു വാഹനം വാങ്ങി എന്ന് കരുതിയിട്ട് അഹങ്കരിക്കാൻ നമുക്ക് അല്ലാഹു അധികാരം തന്നിട്ടില്ല, വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നു എന്ന് കരുതിയിട്ട് അധികാരം പടച്ചു തമ്പുരാ നമ്മളെ കൈവള്ളയിൽ വെച്ചു തരുമ്പോ ഹൃദയത്തിന്റെ അകത്ത് കിബിറ് വരുന്ന അധികാരികളില്ലേ, ഹൃദയത്തിന്റെ അകത്ത് കിബിറ് വരുന്ന ഭർത്താക്കന്മാരില്ലേ, ഹൃദയത്തിന്റെ അകത്ത് കിബിറ് വരുന്ന ഭാര്യമാരില്ലേ, ഹൃദയത്തിന്റെ അകത്ത് കിബിറ് വരുന്ന ആളുകളില്ലേ, അത് പണ്ഡിതനാണെങ്കിലും അത് സാധാരണക്കാരനാണെങ്കിലും അത് ആണായാള് പെണ്ണായാളില്ല, يدخل الجنة من كان في قلبه مثقال ذرة من كبر مت رسول نبي محمد مصطفى ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണമല്ലേ, അഹങ്കരിക്കുന്ന മനസ്സ് നൽകല്ല അല്ലാ, ഒരു കിബിറുള്ള മനസ്സ് നൽകല്ല നാദാ, ഒരു അഹങ്കാരമുള്ള ഹൃദയം ഞങ്ങൾക്ക് നീ നൽകല്ലേ നാദാ. മനസ്സിന്റെ അകത്തെ ആ ഒരു തോന്നൽ അതങ്ങട്ട് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചിന്ത അങ്ങ് എടുത്തു കളയാൻ ഒരു ടെക്നിക് അവിടെ ഉപയോഗിക്കുകയാണ് പറഞ്ഞു വരുന്നത്. അലി റളിയല്ലാഹു ആരാ സ്വർഗം കണ്ട സന്തോഷമാർത്തറിയിച്ച മഹാന്മാരിൽ നിന്ന് പ്രമുഖനാണ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു.
ആ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലേ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ വിഷം നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതം തകർന്നടിയുന്നത് ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോഴാണ്. അഹങ്കാരത്തോടെ ഭാര്യയോടെ പെരുമാറുന്നവരെ നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു സാധാരണ തരൂല കേട്ടോ. അഹങ്കാരത്തോടെ ഭർത്താവിനോട് ഭർത്താവിനോടെ പെരുമാറുന്ന പെങ്ങളെ നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു ഒരിക്കലും നല്ല സമാധാനം തരൂല്ല. ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് എത്ര ഉയർച്ച റബ്ബ് നമുക്ക് തന്നാലും എത്ര ഉന്നതമായ പദവി അല്ലാഹു നമുക്ക് തന്നാലും അതിലൊന്നും അഹങ്കരിക്കാത്ത നല്ല മനസ്സോടെ താഴ്മയോടുകൂടി പെരുമാറുന്നവനാഹുവിന്റെ സ്വകലോക സ്വർഗത്തിൽ കുടുംബസമേതം കടന്നു ചെല്ലുന്നവനെ കിബറില്ലാത്തവന് സ്വർഗമുണ്ടെന്ന് മുത്തു റസൂല് പറയാണ്. അഹങ്കരിക്കാത്തവന് സ്വർഗമുണ്ട്, അഹങ്കരിക്കാത്തവൾക്ക് സ്വർഗമുണ്ട്, അഹന്തത കാണിക്കാത്തവന് സ്വർഗമുണ്ട്. സൗന്ദര്യത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, ആരോഗ്യത്തിന്റെ പേരിൽ, സൗഭാഗ്യങ്ങളുടെ പേരിൽ മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കാത്തവൻ ആരാണ്? അവനക്ക് അല്ലാഹു സ്വർഗലോക സ്വർഗത്തിലെ പദവി നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ഇത് തന്നെ വിശദീകരിച്ച് ഇനിയും പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ അതിന്റെ ബാക്കി നമുക്ക്